നിർബന്ധിത വി ആർ എസ് ഇല്ലെന്ന് കെ എസ് ആർ ടി സി 7200 പേരുടെ പട്ടിക തയ്യാറാക്കിയിട്ടില്ലെന്നും കെ എസ് ആർ ടി സി വിശദീകരിക്കുന്നു. വി ആർ എസ് ഉണ്ടെങ്കിൽ തന്നെ അത് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാകുമെന്നും കെ എസ് ആർ ടി സി വ്യക്തമാക്കി. സഹൽ സിംഗ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജോബി, കൂട്ട വി ആർ എസ് ആശയത്തോട് ഇടത് യൂണിയനുകളിൽ പോലും ആശയ ഐക്യമോ അല്ലെങ്കിൽ അഭിപ്രായ യോജിപ്പോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വി ആർ എസ് എടുപ്പിച്ച് കരാർ നിയമനത്തിന്റെ കൂട്ടത്തോട് അവസരമൊരുക്കുന്നത് ഇടത് നയത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഇടത് യൂണിയനുകൾ തന്നെ പറയുന്നത്. പ്രതിപക്ഷ യൂണിയനുകളാകട്ടെ, ആരോഗ്യം ക്ഷയിച്ചു നിൽക്കുന്ന ഒരു ജീവനക്കാരന്റെ ഘട്ടത്തിൽ 15 ലക്ഷം എന്ന ഒറ്റ തുക നൽകി പറഞ്ഞുവിടുന്നത് അനീതിയാണ്, തുകയുടെ കാര്യത്തിലെല്ലാം ചർച്ച ചെയ്താൽ വിയോജിപ്പ് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ഘട്ടം ഘട്ടമായുള്ള ശമ്പളം, ഗഡുക്കളായുള്ള ശമ്പളം, ടാർഗറ്റ് വെച്ചുള്ള ശമ്പളം, ശമ്പളം കൃത്യമായി കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ നിലനിൽക്കുന്ന ഈ അനിശ്ചിതാവസ്ഥയിൽ കിട്ടുന്ന വി ആർ എസ് തുക വാങ്ങി പോകാം എന്ന് കരുതുന്ന ആളുകളുമുണ്ട് എന്ന് ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾ അവർക്കിടയിലുണ്ട്. മാനേജ്മെന്റ് ഇപ്പോൾ വൈകുന്നേരം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, നിർബന്ധിത വി ആർ എസ് എന്ന ആശയം കെ എസ് ആർ ടി സിയുടെ മനസ്സിലില്ല. വി ആർ എസ് ആവശ്യമുള്ളവർക്കോ താല്പര്യമുള്ളവർക്കോ ഉണ്ടെങ്കിൽ എടുക്കാം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിനുവേണ്ടി ഒരു പട്ടിക തയ്യാറാക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മാനേജ്മെന്റ് പറയുന്ന കാര്യം. ഏതായാലും ഈ കഴിഞ്ഞ ചർച്ചകളിൽ നിന്നോ ഒക്കെ ഉരുത്തിരിഞ്ഞിരുന്നത് ശമ്പള ചെലവ് കുറയ്ക്കുന്നതിനും ഒപ്പം ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തണം എന്നുള്ളതായിരുന്നു. ഏതായാലും കെ എസ് ആർ ടി സി കൂടി നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി ചർച്ചകളിലേക്ക് വരുമ്പോൾ എന്ത് നിലപാടായിരിക്കും, കെ എസ് ആർ ടി സി ഇനി ഇക്കാര്യത്തിൽ എന്തായിരിക്കും തുടർന്നെടുക്കാൻ പോകുന്ന സമീപനം തുടങ്ങിയ കാര്യങ്ങൾ നിർണായകമാണ്. ചുരുക്കത്തിൽ എതിർപ്പ് നിലനിൽക്കുന്നു, അതോടൊപ്പം തന്നെ എതിർപ്പിനോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി പുതിയ വിശദീകരണ കുറിപ്പ് ഇറക്കുകയും ചെയ്തിരിക്കുന്നു. നിർബന്ധിത വി ആർ എസ് ഇല്ല എന്ന് കെ എസ് ആർ ടി സി വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ തുടർ ചലനങ്ങൾ കാത്തിരുന്ന് കാണാം. ജോബി.